അക്കാഡമി പി യു സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേരള നവോത്ഥാന നായകനായ പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ചാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം എവിടെയാണ് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജനിച്ച കേരള നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓക്കെ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് സാഹിത്യ സാഹിത്യകുടീരം എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് എന്തു പേരിലാണ് സാഹിത്യകുടീരം എന്നാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ജന്മഗ്രഹം സാഹിത്യ സാഹിത്യകുടീരമായി അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓക്കെ ആണല്ലോ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ സാഹിത്യകുടീരം ഗ്രഹത്തിൽ വെച്ച് ജനിച്ച വ്യക്തിയാണ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് പപ്പു പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ പിതാവിൻ്റെ പേരെന്താണ് പപ്പു എന്നാണ് മാതാവിൻ്റെ പേര് കൊച്ചു പെണ് എന്നാണ് പിതാവിൻ്റെ പേര് പപ്പു എന്നും മാതാവിൻ്റെ പേരെന്താണ് കൊച്ചു പെണ്ണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ഭാര്യയുടെ പേരെന്താണ് കുഞ്ഞമ്മ എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ് അപ്പോൾ യഥാർത്ഥ നാമം ശങ്കരൻ എന്നറിയപ്പെടുന്ന സാഹിത്യ നായകൻ ആരാ നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ യഥാർത്ഥ നാമം എന്താണ് ശങ്കരൻ എന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലെ സാഹിത്യകുടീരം എന്ന ഗ്രഹത്തിൽ വെച്ച് ജനിച്ച കേരള നവോത്ഥാന നായകനാണ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പപ്പു എന്നും മാതാവിൻ്റെ പേര് കൊച്ചുപെണ് എന്നും ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ നാമം എന്താണ് ശങ്കരൻ എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ പൂർണ്ണനാമം എന്താണ് കണ്ടത്തു പറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ യഥാർത്ഥ നാ പൂർണ്ണനാമം എന്താണ് കണ്ടത്തു പറമ്പിൽ പപ്പു കറുപ്പനാണ് എന്നാൽ നാമം എന്താണ് ശങ്കരൻ എന്നാണ് ഓക്കെ ആയല്ലോ ഒന്നും കൂടി പറയാം കെ പി കറുപ്പൻ്റെ പൂർണ്ണനാമം എന്താണ് കണ്ടത്തുപറമ്പിൽ പറമ്പിൽ എന്നാണ് എന്നാൽ യഥാർത്ഥ നാമം എന്താണ് ശങ്കരൻ എന്നാണ് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്താണ് പറഞ്ഞത് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്താണ് പറഞ്ഞത് സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ഗുരുവാണ് ആര് അഴീക്കൽ വേലുവൈദ്യൻ അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു ആരായിരുന്നു അഴീക്കൽ വേലുവൈദ്യൻ ആയിരുന്നു പണ്ഡിറ്റ് കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവായിരുന്നു ആര് അഴീക്കൽ വേലുവൈദ്യൻ പണ്ഡിറ്റ് കറുപ്പന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവായിരുന്നു ആര് അഴീക്കൽ വേലുവൈദ്യൻ എന്നാൽ പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നടത്തിയിരുന്നത് ആരാണ് മംഗലപ്പള്ളി കൃഷ്ണനാശാനായിരുന്നു എന്താണ് പറഞ്ഞത് പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് ആരായിരുന്നു മംഗലപ്പള്ളി കൃഷ്ണനാശാനായിരുന്നു അപ്പോൾ രണ്ട് ഗുരുക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് പ്ര പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരുവെന്നറിയപ്പെടുന്നതും പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ ഗുരുവുമാരായിരുന്നു അഴീക്കൽ വേലുവൈദ്യനായിരുന്നു എന്നാൽ പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് ആരാണ് മംഗലപ്പിള്ളി കൃഷ്ണനാശാനായിരുന്നു കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ കറുപ്പനാണ് എന്താണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് എന്താണ് ഈ കൊച്ചിൻ പുലയ മഹാസഭ പുലയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളോനുമായി ചേർന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് എന്ത് കൊച്ചി പുലയ മഹാസഭ എന്താണ് കൊച്ചി പുലയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളോനുമായി ചേർന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് എന്ത് കൊച്ചി പുലയ മഹാസഭ കൊച്ചി പുലയ മഹ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇമ്പോർട്ടൻറ്റ് കൊച്ചി പുലേ മഹാസഭ സ്ഥാപിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനാണ് അപ്പോൾ എന്താണ് ഈ കൊച്ചി പുലേ മഹാസഭ പുലയ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കെ പി വള്ളോനുമായി ചേർന്ന് പണ്ഡിറ്റ് കർപ്പൻ സ്ഥാപിച്ച സഭയാണ് എന്ത് കൊച്ചി പുലയ മഹാസഭ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിനാണ് ഓക്കെ അതുപോലെ തന്നെ അരേ സമാജം സ്ഥാപിച്ചതും ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇപ്പോൾ രണ്ട് ഒന്ന് കൊച്ചി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറൂപ്പൻ അതുപോലെ തന്നെ അരേ സമാജം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ചത് ആരാണ് അല്ല ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറൂപ്പനാണ് ഒന്നും കൂടി പറയാം കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അത് വർഷമാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇനി അരേ സമാജം സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അതെന്താണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഓക്കെ ആണല്ലോ പണ്ഡിറ്റ് കറുപ്പന് കവിതിലകം പട്ടം നൽകിയത് ആരാണ് കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് ആരാണ് കൊച്ചി മഹാരാജാവാണ് അപ്പോൾ പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടവും പിന്നെ സാഹിത്യ നിപുണൻ എന്നീ പദവികൾ നൽകിയ രാജാവാണ് ഇത് കൊച്ചി മഹാരാജാവ് അപ്പോൾ കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പന് രണ്ട് പദവികൾ നൽകി ഏതൊക്കെയാണ് ഒന്ന് കവിതിലക പട്ടം രണ്ട് സാഹിത്യ നിപുണൻ ഏതൊക്കെയാ ഒന്ന് കവിതിലക പട്ടവും സാഹിത്യ നിപു നിപുണൻ എന്നീ പദവികൾ പണ്ഡിറ്റ് കറുപ്പന് നൽകിയ രാജാവ് ആരാണ് കൊച്ചി മഹാരാജാവാണ് ഓക്കെ ആണല്ലോ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണേത് ജാതികുമ്മി എന്താണ് പറഞ്ഞത് ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയ്ക്കെതിരെയും പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണേത് ജാതികുമ്മി ജാതികി എന്നാണ് രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പണ്ഡിറ്റ് കറൂപ്പൻ ജാതികി എന്ന കൃതി രചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ജാതികുമ്മി എന്ന കൃതി രചിച്ചത് ആണോ എന്താണ് പറഞ്ഞു വന്നത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ പുസ്തകം എന്ന് ചോദിച്ചാലും ഏതാണ് ജാതികുമ്മിയാണ് എന്താണ് ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജാതികുമ്മിയാണ് ജാതി കുമ്മി രചിച്ചതാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ജാതികുമ്മി എന്ന കൃതി രചിക്കുന്നത് ണോ ജാതീയമായ ഉച്ചനീച്ചങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ് ഉദ്യാനവിരുന്നും എന്താണ് പറഞ്ഞത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ് ഉദ്യാനവിരുദും ബാലകലേശവുമാണ് ഓക്കെയാണോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ട്യപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടക കൃതിയാണ് ഏത് ബാലകലേശം ഇപ്പം ബാലകലേശന്റെ പ്രത്യേകത എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടക കൃതിയാണ് ഏത് ബാലകലേശം എന്നാൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഏത് ഉദ്യാനവിരുന്ന് എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഇത് ഉദ്യാനവിരുന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താണ് ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ് ഉദ്യാനവിരുന്നും ബാലകലേശവുമാണ് ബാലകലേശം എപ്പോഴാണ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടക കൃതിയാണ് ഏത് ബാലകലേശം എന്നാൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ രചനകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിത ഏതാണ് ഉദ്യാന ഉദ്യാനവിരുദ്ദാണ് അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാധി സപ്താഹം ഇമ്പോർട്ടൻ്റ് എന്താണ് ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാധി സപ്താഹം ഒന്നും കൂടി ഞാൻ പറയാം ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാപ്തി സമാധി സപ്താഹം എഴുതിയെടുക്കണേ ഇപ്പൊ എന്താണ് പറഞ്ഞത് സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാധി സപ്താഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് നടത്തിയ രചനയാണ് ഏത് ആചാരഭൂഷണം എന്താണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് നടത്തിയ രചനയാണ് ഏത് ആചാരഭൂഷണം എന്താണ് പറഞ്ഞത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് നടത്തിയ രചനയാണ് ഏത് ആചാര ഭൂഷണം ഓക്കെയാണല്ലോ അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ഏതാണ് ലങ്കാമർദ്ദനം ഏതാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ഏതാണ് ലങ്കാമർദ്ദനം ഏതാണ് ലങ്കാമർദ്ദനം എന്താണ് ചോദിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി ഏതാണ് ലങ്കാമർദ്ദനം അദ്ദേഹം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഈ കൃതി എഴുതുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രചിച്ച കൃതി ഏതാണ് ലങ്കാമർദ്ദനം അതിൻ്റെ പ്രത്യേകത എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതിയും ഏതാണ് ലങ്കാമർദ്ദനമാണ് ഓക്കെയാണോ ഈ ലങ്കാമർദ്ദനം രചിച്ചിരിക്കുന്ന വൃത്തം ഏതാണ് ശാർദുല വിക്രീഡിതം ആണ് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ലങ്കാമർദ്ദനം രചിച്ച രചിച്ചിരിക്കുന്ന വൃത്തം ഏതാണ് ശാർദുല വിക്രീഡിതം അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത ഏതാണ് സ്ത്രോ സ്തോത്ര ഏതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത ഏതാണ് സ്തോത്ര മന്ദാരം ഓക്കെയാണോ നിങ്ങൾ ശ്രദ്ധിക്കണം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്കാമർദ്ദനവും എന്നാൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്തോത്ര മന്ദാരവുമാണ് ഓക്കെ ആണല്ലോ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയതാരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് അതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ആണോ എന്താണ് പറഞ്ഞു വന്നത് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയ് തമ്പുരാനാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് എന്നാൽ പണ്ഡിറ്റ് കറുപ്പന് കവിതിലകം പട്ടുവും സാഹിത്യ നിമുടൻ എന്നീ പദവികൾ നൽകിയ രാജാവാരാണ് കൊച്ചി മഹാരാജാവാണ് ഓക്കെയാണോ അപ്പോൾ രണ്ടു രാജാക്കന്മാരാണ് എന്ത് പദവികൾ നൽകിയത് ഏതൊക്കെ പണ്ഡിറ്റ് കറുപ്പന് കവിതിലകം പട്ടുവും സാഹിത്യ നിമുടൻ എന്ന പദവി നൽകിയതാരാണ് കൊച്ചി മഹാരാജാവും എന്നാൽ വിദ്വാൻ എന്ന പദവി നൽകിയതാരാണ് കേരളവർമ്മ വലിയ കോയ് തമ്പുരാനുമാണ് ഓക്കെ ആയല്ലോ നമ്മൾ നേരത്തെ പഠിച്ചതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗ്രഹത്തിൻ്റെ പേരാണ് സാഹിത്യകുടീരം അത് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗ്രഹത്തിൻ്റെ പേരെന്താണ് സാഹിത്യകുടീരം അതുപോലെ തന്നെ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് എന്താണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അതുപോലെ കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്താണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൻ അഥവാ കേരള ലിങ്കൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആണോ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്താണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്താണ് ചോദി പറഞ്ഞത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതുപോലെ തന്നെ കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കർപ്പൻ ലഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്താണ് പറഞ്ഞത് കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി കൺ പണ്ഡിറ്റ് കറുപ്പൻ ലഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇപ്പം എന്താണ് പറഞ്ഞത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും എന്നാൽ കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി പണ്ഡിറ്റ് കറുപ്പന് ലഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലുമാണ് പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം ഏതാണ് അദ്വൈത സിദ്ധാന്തം ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം ഏതാണ് അദ്വൈത സിദ്ധാന്തം ഒന്നും കൂടി പറയാം പണ്ഡിറ്റ് കറുപ്പനെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം ഏതാണ് അദ്വൈത സിദ്ധാന്തമാണ് ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാധി സപ്താഹം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാധി സപ്താഹം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചതു ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും എന്നാൽ ആയിരത്തി അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലാണ് ആ ഡേറ്റ് ഓർത്ത് വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ഓക്കെയാണോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പം ഞാൻ ഈ കായൽ സമ്മേളനം എന്താണെന്ന് പറഞ്ഞുതരാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലേരുൾപ്പെട്ട ഈ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവ പൊതുവഴിയിൽ കൂടി നടക്കുവാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്ന് സാധനം വാങ്ങുവാനോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ അവകാശങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി പുലയ സമുദായം ഒരു സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ചു എന്നാൽ ഭരണാധികാരികൾ അതിനുള്ള അനുമതി നിഷേധിച്ചു അപ്പോൾ ഈ കരയിൽ സമ്മേളനം നടത്താൻ പാടില്ലെങ്കിൽ കായലിൽ വെച്ചാകാമെന്ന തീരുമാനം എടുത്ത് പണ്ഡിറ്റ് കർപ്പൻ്റെ നേതൃത്വത്തിൽ ചെറിയ ചങ്ങാടങ്ങൾ കൂട്ടിക്കെട്ടി വലിയ വള്ളം നിർമ്മിക്കുകയും അവിടെ സമ്മേളനം കൂടുകയും ചെയ്തു ഇതായി ഇത് കൊച്ചി കായലായിരുന്നു ഈ സമ്മേളനം നടന്നത് അപ്പോൾ ഇതായിരുന്നു എന്ത് കായൽ സമ്മേളനം എന്ന് എന്നറിയപ്പെടുന്നത് മനസ്സിലായി എന്താണ് ഈ കായൽ സമ്മേളനം എന്ന് പറയുന്നത് എന്താണ് ഈ പുലേരുൾപ്പെട്ട ഈ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിൽ കൂടി നടക്കുവാനോ വിദ്യാഭ്യാസം നേടുന്നതിനോ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്ന് സാധനം വാങ്ങുവാനോ അവകാശം ഉണ്ടായിരുന്നില്ല അപ്പം ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി പുലേ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു പക്ഷേ കരയിൽ വെച്ച് ഈ സമ്മേളനം നടത്തുവാൻ ഈ ഭരണാധികാരികൾക്ക് അനുവാദം നൽകിയില്ല അപ്പം ഇവരെന്തു ചെയ്ത് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ ചെറിയ ചങ്ങാടങ്ങൾ കെട്ടി കായലിൻ്റെ നടുക്ക് വെച്ച് സമ്മേളനം കൂടി ഏത് കായലിൻ്റെയാണ് കൊച്ചി കായലിൻ്റെ കൊച്ചി കായലാണ് ഈ സമ്മേളനം നടന്നത് അതുകൊണ്ടാണ് ഈ ഇതെന്ത് കായൽ സമ്മേളനം എന്ന പേരിൽ അറിയപ്പെട്ടത് അപ്പം ഈ കായൽ സമ്മേളനം എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് ഓക്കെയാണോ അതുപോലെ തന്നെ അരേ വംശോധരണി മഹ അരേ വംശോധരണി സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എങ്ങണ്ടിയൂരാണ് അപ്പോൾ അരേ വംശോധരണി സഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അരേ എന്ന് പറയുന്നത് അരേ വംശം എന്ന് പറയുമ്പോഴേ പണ്ഡിറ്റ് കെ പി കറുപ്പന ഓർമ്മ വരണം എന്തുവാ അരേ വംശോധരണി സഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനെന്ന് അത് എവിടെയാണ് സ്ഥാപിച്ചത് ഏങ്ങണ്ടിയൂർ എവിടെയാണ് ഏങ്ങണ്ടിയൂർ അപ്പം ഏങ്ങണ്ടിയൂരിലാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ വംശോധരണി സഭ സ്ഥാപിച്ചത് അതുപോലെ തന്നെ കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് എന്താണ് കല്യാണി ദായിനി സഭ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് എവിടെയാണ് സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ് എവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് അപ്പോൾ കല്യാണി ദാനി സഭ സ്ഥാപിച്ചത് എവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് ഈ കല്യാണി ദാനി സഭ സ്ഥാപിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിച്ച സഭയാണേത് കല്യാണ ദൈനി സഭ ഇത് സ്ഥാപിച്ചതാരാണ് പണ്ഡിറ്റ് കെ പി കറൂപ്പനാണ് എവിടെയാണ് സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണേത് ഏത് കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച ഏത് ഈ കല്യാണദായിനി ദൈനി സഭ ആണല്ലോ അപ്പോൾ അരയ അരയവംശോധരണി സഭ സ്ഥാപിച്ച സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഏങ്ങണ്ടിയൂരിലാണ് എവിടെയാണ് ഏങ്ങണ്ടിയൂരിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാം അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് വേലുക്കുട്ടി അരയനാണ് ആരാണ് അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനും എന്നാൽ അരേ വംശോധരണി മഹ അരേ വംശോധരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനുമാണ് തിരിഞ്ഞു പോകല്ലേ ഒന്നും കൂടി പറയാം അരയ വംശോധരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ എന്നാൽ അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് വേലുക്കുട്ടി അരയനുമാണ് ഓക്കെയാണല്ലോ സുധർമ്മയ സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് തേവരയിലാണ് അപ്പം സുധർമ്മ സൂര്യോദയ സഭയെ സ്ഥാപിച്ചതും ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അത് എവിടെയാണ് സ്ഥാപിച്ചത് തേവരയിലാണ് എവിടെയാണ് തേവരയിലാണ് ഓക്കെയാണോ എന്താണ് പറഞ്ഞത് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് തേവരയിലാണ് അതുപോലെ തന്നെ ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇടക്കൊച്ചിയിലാണ് എവിടെയാണ് ഇടക്കൊച്ചിയിലാണ് എവിടെയാണ് ജ്ഞാനോദയം സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഇടക്കൊച്ചിയിലാണ് ഓക്കെയാണോ അപ്പോൾ പണ്ഡിറ്റ് കർപ്പൺ സ്ഥാപിച്ച കുറേ സഭകളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് ഓർഡർ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം കല്യാണ ദൈനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരിലാണ് എവിടെയാണ് കല്യാണ ദായനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരിലാണ് അപ്പൊ നിങ്ങൾ ഹെഡിങ് ഏതാണ് എന്ത് പണ്ഡിറ്റ് കർപ്പൺ സ്ഥാപിച്ച സഭകൾ അപ്പൊ ഏതൊക്കെയാണ് ആദ്യത്തെ സഭ ഏതാണ് കല്യാണ ദായനി സഭ ഈ കല്യാണ ദൈനി സഭ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് ഇനി രണ്ടാമത്തെ സഭയാണ് സത്മാർഗ പ്രദീപ സഭ ഏതാണ് സത്മാർഗ പ്രദീപ സഭ അതെവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കുമ്പളാണ് എവിടെയാണ് കുമ്പളത്ത് അപ്പം ആദ്യത്തേത് കല്യാണ ദൈനി സഭ അതെവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് രണ്ടാമത്തേതാണ് സത്മാർഗ പ്രദീപ സഭ അതെവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കുമ്പളത്താണ് മൂന്നാമത്തേതാണ് ജ്ഞാനോദയം സഭ മൂന്നാമത്തേതാണ് ജ്ഞാനോദയം സഭ അതെവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചിയിലാണ് എവിടെയാണ് ഇടക്കൊച്ചിയിലാണ് അപ്പം മൂന്നെണ്ണം പഠിച്ചു ഏതൊക്കെയാ കല്യാണ ദൈനി സഭ കൊടുങ്ങല്ലൂരിലും സത്മാർഗ പ്രദീപ സഭ കുമ്പളത്തും ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലുമാണ് അടുത്ത നാലാമത്തതാണ് അരയ വംശോധരണി സഭ അതെവിടെയാണ് എങ്ങണ്ടിയൂരിലാണ് അരയ വംശോധരണി സഭ എവിടെയാണ് എങ്ങണ്ടിയൂരിലാണ് അപ്പം ആയല്ലോ ഏതൊക്കെയാണ് കല്യാണദായനി സഭ കൊടുങ്ങല്ലൂരിലും സത്മാർഗ പ്രദീപ സഭ കുമ്പളത്തും ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലും അരയ വംശോധരണി സഭ എങ്ങണ്ടിയൂരിലുമാണ് ഇനി അടുത്തത് അഞ്ചാമത്താണ് വാല സമുദായ പരിഷ്കാരണീ സഭ എവിടെയാണ് തേവരയിലാണ് എവിടെയാണ് വാല സമുദായ പരിഷ്കാരണീ സഭ എവിടെയാണ് തേവരയിലാണ് എവിടെയാണ് തേവര അപ്പോൾ വാല സമുദായ പരിഷ്കാരണീ സഭ എവിടെയാണ് തേവരയിലാണ് ഈ തേവരയിൽ വേറെ ഒരു സഭയും കൂടിയുണ്ട് ഏത് സുധർമ്മ സൂര്യോദയ സഭ അപ്പോൾ തേവരയിലുള്ള രണ്ട് സഭകളുണ്ട് അതേതൊക്കെയാണ് വാല സമുദായ പരിഷ്കരണി സഭയും പിന്നെ അടുത്തത് ഏതാണ് സുധർമ്മ സൂര്യോദയ സഭയും ഇത് രണ്ടും സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഒക്കെയാണോ അടുത്ത സഭയാണ് കൊച്ചി പുലയ മഹാസഭ അടുത്തത് ഏതാണ് കൊച്ചി പുലയ മഹാസഭ ഇനി അടുത്ത ലണ്ട് വാല സേവാ സമിതി വാല സേവാ സമിതി ഇത് സ്ഥാപിച്ചത് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് എവിടെയാണ് സ്ഥാപിച്ചത് വൈക്കം എവിടെയാണ് വൈക്കം ഒക്കെയാണോ അപ്പം ഏതൊക്കെയാണ് ഒന്നും കൂടി പറയാം കല്യാണ ദായിനി സഭ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചു സത്മാർഗ പ്രദീപ സഭ കുമ്പളത്ത് സ്ഥാപിച്ചു ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ സ്ഥാപിച്ചു അരയ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂരിൽ സ്ഥാപിച്ചു അതുപോലെ തന്നെ വാല സമുദായ പരിഷ്കരണി സഭ തേവരയിലും അതുപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭയും തേവരയിലും സ്ഥാപിച്ചു പിന്നെ കൊച്ചി പുലേ മഹാസഭയുണ്ട് പിന്നെ അടുത്തേതാണ് ബാലസേവാ സമിതി അതെവിടെ സ്ഥാപിച്ചു വൈക്കത്തും സ്ഥാപിച്ചു ഓക്കെയാണോ അതുപോലെ തന്നെ രണ്ട് മൂന്ന് പോയിന്റ്സ് ഓർത്തു വെക്കണം പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവാരാണ് സുഗതകുമാരിയാണ് ആരാണ് സുഗതകുമാരിയാണ് അപ്പോൾ പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവാരാണ് സുഗതകുമാരിയാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ഏർപ്പെടുത്ത ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിമൂന്നിലും ആദ്യത്തെ നേതാവ് ആദ്യമായി അത് ലഭിച്ചതാർക്കാണ് സുഗതകുമാരിക്കുമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ജേതാവാരാണ് ഡോക്ടർ അരവിന്ദനാണ് ആരാണ് ഡോക്ടർ അരവിന്ദനാണ് രണ്ടായിരത്തി പതിനേഴിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ചെയ്തവരാണ് ഡോക്ടർ അരവിന്ദനാണ് ഓക്കെയാണോ ഇനി കുറച്ച് പുസ്തകങ്ങളൂടി നമുക്ക് പഠിക്കാം പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിച്ചത് ഗോപിനാഥ് പനങ്ങാടാണ് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഗോപിനാഥ് പനങ്ങാടാണ് ഒന്നും കൂടി പറഞ്ഞുതരാം പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഗോപിനാഥ് പനങ്ങാടാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചതാരാണ് വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ബിദ്യാനന്ദൻ ഇപ്പം രണ്ട് പുസ്തകം പഠിച്ചത് ഏതൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം എഴുതിയത് ഗോപിനാഥ് പനങ്ങാടും പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം എഴുതിയത് വിദ്യാനന്ദനുമാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവവും കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം എഴുതിയതാരാണ് തങ്കപ്പൻ പൂയപ്പിള്ളി പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം എഴുതിയതാരാണ് തങ്കപ്പൻ പൂയപ്പിള്ളി ഒന്നുകൂടി പറയാം പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം എഴുതിയതാരാണ് തങ്കപ്പൻ പൂയപ്പിള്ളി അപ്പോൾ മൂന്ന് പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇപ്പം പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം എഴുതിയത് ഗോപിനാഥ് പരങ്ങാടും അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം എഴുതിയത് വിദ്യാനന്ദനും അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം എഴുതിയതാരാണ് തങ്കപ്പൻ പൂയപ്പിള്ളിയുമാണ് അടുത്തൊരു എക്സാമിനു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സ്തോത്രമന്താരവും ലളിതോപഹാരം കിളിപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഒന്നും കൂടി പറഞ്ഞുതരാം സ്തോത്രമന്താരം അതുപോലെ ലളിതോപഹാരം കിളിപ്പാട്ട് എന്നീ കൃതികളുടെ സൃഷ്ടാവ് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഒന്നും കൂടി പറയാം സ്തോത്രമന്താരം ലളിതോപഹാരം കിളിപ്പാട്ട് എന്നീ കൃതികളുടെ കർത്താവ് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ആണോ പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്താണ് പറഞ്ഞത് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ഒന്നും കൂടി പറയാം പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എങ്ങനെയാണ് മരിച്ചത് പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് ആര് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചേരാനല്ലൂരിലാണ് അദ്ദേഹം ജനിച്ച സ്ഥലമായ ചേരാനല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓക്കെയാണോ അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചേരാനല്ലൂരിലാണ് ഓക്കെ ആണല്ലോ